എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളായണി മുടിപ്പര അമ്മച്ചിയുടെ അടുത്താണ്. വെള്ളായണി മുടിപ്പര ദേവിയുടെ അടുത്ത് ഈ അമ്പലത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആചാര ധ്വംസനം നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭരണത്തെ തുടർന്ന് ഇവിടെയുള്ള ഓരോ വിശ്വാസങ്ങളും തച്ചുടയ്ക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കുകയാണ് ഒരു കൂട്ടം ക്ഷേത്ര വിശ്വാസികൾ ഒന്നടങ്കം. ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ വെള്ളായണി അമ്മയുടെ തങ്കത്തിരുമുടി 400-500 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള രാജഭരണകാലത്ത് നിർമ്മിച്ച തിരുമുടിയാണത്. ദാരുശില്പമാണ്. അതിനെ ഇരിക്കു ചെവി അറിയാതെ നാട്ടുകാരോ തന്ത്രിയുടെ അനുമതിയോ ദേവപ്രശ്നമോ വയ്ക്കാതെ ഈ തിരുമുടിയെ സ്ട്രോങ് റൂമിൽ അടച്ചു വെച്ചേക്കാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് ഗുണ്ടകൾ. എന്ത് പരിപാവനമായ ഈ മഹാക്ഷേത്രത്തിലെ മൂലവിഗ്രഹമായ ഈ നമ്മുടെ അമ്മയുടെ തങ്ക തിരുമുടി കൊണ്ടുപോയി ഇവനൊക്കെ കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് ഗുണ്ടകൾ കൊണ്ടുവന്ന് സ്ട്രോങ് റൂമിൽ അടച്ചു വെച്ചിട്ടുള്ള ഈ തിരുമുടിയുടെ മൂല്യം എന്തെന്ന് ഇവർക്കറിയോ? പിന്നെ കാറിനകത്തിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് കാറിന്റെ ഡിക്കിയിൽ, എനിക്കത് പറയാം, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആ കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുപോയ രംഗം ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഇപ്പോൾ റിലേ ചെയ്യും പോലെയാണ്. ആ പരിപാവനമായ തിരുമുടിയെ കാറിന്റെ ഡിക്കിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് അവിടെ ചെന്നിട്ട് ഇവര് ഡിക്കിന്ന് ഒരു ആട്ടുകുട്ടിയെ എടുത്ത് ഇറക്കും പോലെയെങ്കിലും ഇറക്കിക്കളയാണ് നമ്മുടെ അമ്മയുടെ തങ്ക തിരുമുടി ഇറക്കിക്കൊണ്ട് പോകുന്നത് പരമദ്രോഹികൾ. ഇത് എന്ന് എവിടെ ചെന്നാണ് ഇത് അവസാനിക്കുന്നത്? ഇതിന് ഭരണസമിതിയുടെ ഒത്താശയുണ്ടോ? ഭരണസമിതിയുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രേരിതമായും പോലീസിനെ വിട്ട് കള്ളക്കേസ് എടുക്കുക, ഇതിനെ എതിർക്കുന്നവരെ കൊണ്ട് കള്ളക്കേസ് എടുക്കുക, അതാണ് ഇപ്പൊ അവരുടെ ഒരു ഹോബിയായിട്ടിരിക്കുന്നത്. ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ഉടനെ കള്ളക്കേസ് എടുക്കുക. ഇന്ന് ഇവിടെ ഒരു മഹാസംഭവം വെച്ചു നമ്മള് ഭക്തജന സംഗമം. അതിനെ പോലും വീട്ടിൽ രാവിലെ വന്ന് ഓരോ പോലീസുകാരായിട്ട് വന്ന് ഓരോരുത്തര വീട്ടിൽ കയറി ഇറങ്ങി ഇത് വെക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ അമ്മയുടെ കൃപാകടാക്ഷത്താൽ ഇത് നമുക്കിവിടെ വെക്കാൻ പറ്റി, ജനങ്ങളെ അറിയിക്കാൻ പറ്റി. ഈ നാട്ടിലെ ഒരൊറ്റ ഭക്തനും അറിഞ്ഞിട്ടില്ല വെള്ളായണി അമ്മയുടെ തിരുമുടി പുതിയത് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത്. പഴയത് റിപ്പയർ ചെയ്ത് പുതുക്കി പണിയുന്നതിന് വേണ്ടി മാത്രമാണ് ദേവപ്രശ്നം നടത്തിയത്. അതിനു വേണ്ടി തന്നെയാണ് ദേവി വെളിയിറക്കിയതും. പക്ഷേ ഒരു ദിവസം, ഒരു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഉച്ചക്ക് ആരും അറിയാതെ ഇത് കാറിന്റെ ഡിക്കിയിൽ കയറ്റി കടത്തിക്കൊണ്ട് പോകുന്ന രംഗമാണ് ഞങ്ങൾ അറിയുന്നത്. അതെ, ഭക്തനാണ്, ഈ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എന്നെയും പ്രസിഡന്റിനെയും പുറത്താക്കിക്കൊണ്ടാണ് ഇവർ പരിപാടി ചെയ്തിരിക്കുന്നത്. ദേവിയെ പുറത്തുള്ളത് പോലീസിൽ എന്തെങ്കിലും പരാതി നിങ്ങൾ കൊടുത്തോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ദേവസ്വം ബോർഡിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നമുക്കെതിരെയാണ് അവർ തിരിയുന്നത്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും മെനങ്ങ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ പോലും ആ ഫ്ലെക്സിനെതിരെ അവർ കംപ്ലൈന്റ് പോവുകയും നമ്മുടെ വീടുകളിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ഫ്ലെക്സ് പോലീസ് ഒന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. അതനുസരിച്ചാണ് തിരുമുടി ഇവിടെ വെച്ചത്. പക്ഷേ ആരും അറിയാതെ ഇരുട്ടിന്റെ മറവില് അവർ തിരുമുടി ഇവിടെ നിന്ന് കടത്തുകയാണ് ചെയ്തത്. കാറിന്റെ ഡിക്കിയിൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ഓരോ ഹൈന്ദവനും വിശ്വാസത്തോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ആ ദേവി ചൈതന്യത്തിന് ഒരു കാറിന്റെ ഡിക്കിയകത്തിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് ഇവിടെയുള്ള വിശ്വാസികൾ ഒന്നടങ്കം തന്നെ പറയുന്നത്. ഈ നടപടി വളരെ ദയനീയമാണ്. ഞങ്ങളുടെ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അമ്മയെ ഇവിടെ തിരിച്ചെത്തിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിന്റെ, ദേശത്തിന്റെ, ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കേടുപാടും കൂടാതെ ഞങ്ങളുടെ അമ്മയുടെ തങ്കത്തിരുമുടി അതേപോലെ തന്നെ ആ തങ്കത്തോടുകൂടി തന്നെ, ശോഭയോടുകൂടി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാരിനോട്. എന്തായാലും ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭക്തജനങ്ങൾക്കൊപ്പം തന്നെ കർമാന്യൂസ് എന്നും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.